നമസ്കാരം സ്വാഗതം നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ദിവ്യയുടെ അധിക്ഷേപമാണ് എന്ന് പകൽ പോലെ വ്യക്തമായിട്ടും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഒളിവിൽ കഴിയുന്ന പി പി ദിവ്യ പുതിയ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് കീഴടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം ആത്മഹത്യാ പ്രേരണ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കാത്തതിനുള്ള സാധ്യത കുറവാണ് എന്ന ദിവ്യയ്ക്ക് നിയമോപദേശം കിട്ടിയെന്നറിയുന്നു സി പി എമ്മും കീഴടങ്ങാൻ ദിവ്യ നിർദ്ദേശം നൽകിയെന്നാണ് സൂചന ദിവ്യക്കെതിരെ ഗൗരവത്തിലുള്ള പാർട്ടി നടപടിയും വരും അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറക്കിയിരുന്നു ഇ പി ജയരാജനും പി ജയരാജനും എം വി ജയരാജനും ഈ കേസിൽ ദിവ്യയ്ക്ക് എതിരെയാണ് ദിവ്യക്കെതിരെ നടപടിയും അറസ്റ്റും ഉണ്ടാകണമെന്നതാണ് അവരുടെ ആവശ്യം പരിഗണിച്ചാണ് കീഴടങ്ങാൻ സിപിഎം നൽകിയത് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിലവിൽ അന്വേഷിക്കുന്ന കണ്ണൂർ ടൌൺ എസ്എച്ച്ഒ ശ്രീജിത്ത് കൊടേരിയെയും ഉൾപ്പെടുത്തിയത് വിവാദമായിട്ടുണ്ട് ദിവ്യയ്ക്ക് ഒളിവിൽ കഴിയാൻ ശ്രീജിത്ത് ഒത്താശ് ചെയ്ത് ചെയ്തു എന്നാണ് ആക്ഷേപം ശക്തമാകുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറാണ് പുതിയ സംഘത്തലവൻ കണ്ണൂർ റേഞ്ച് ഡി രാജ്പാൽ മീണ മേൽനോട്ടം വഹിക്കും കണ്ണൂർ എസ് പി രഞ്ജിത് കുമാർ ഇൻസ്പെക്ടർ സനിൽകുമാർ എസ്ഐമാരായ സാവ്യാ സാജി രേഷ്മ എസ് ഐ എസ് ഐ ആയിട്ടുള്ള ശ്രീജിത്ത് എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ളവർ സിപിഎമ്മുമായി ചേർന്ന് നിലനിൽക്കുന്ന വ്യക്തിയാണ് എ സി പി രത്നകുമാർ രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ഈ സംഘത്തിന് മുന്നിലാകും ദിവ്യ കീഴടങ്ങുക എന്നാണ് സൂചന എന്നാൽ സിപിഎം നിർദ്ദേശം ദിവ്യ തള്ളാനും സാധ്യതയുണ്ട് എല്ലാ നിയമവഴിയും നോക്കിയ ശേഷം മാത്രം അറസ്റ്റ് വരിച്ചാൽ മതി എന്ന ഉപദേശവും ദിവ്യക്കു അതിനിടെ തലശ്ശേരി കോടതിയിൽ നിന്നും എതിരായ ഉത്തരവുണ്ടായാൽ ദിവ്യയെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന സന്ദേശവും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകിയിട്ടുണ്ട് അന്വേഷണ സംഘം പെട്രോൾ പമ്പ് അപേക്ഷകൻ പ്രശാന്തന്റെ ഭാര്യ സഹോദരന്റെ മൊഴിയെടുത്തിരുന്നു മുതിർന്ന സിപിഎം നേതാക്കളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് ഇയാളാണ് പ്രശാന്തനെ കൊണ്ട് പെട്രോൾ പമ്പിന് അപേക്ഷിച്ചത് എന്നാണ് ആരോപണം ഉയർന്നത് അതേസമയം ഇതെല്ലാം ദിവ്യയുടെ ബിനാമിയല്ല പ്രശാന്തനെ സ്ഥാപിക്കാനുള്ള നീക്കമാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് പ്രശാന്തന്റെ ഭാര്യ സഹോദരൻ രഞ്ജീഷും അതുപോലെ തന്നെ ബിനാമിയാണ് എന്ന വാദം ശക്തമാണ് ഇവർക്കെല്ലാം പിന്നിൽ പ്രശാന്തന്റെ അടുത്ത ബന്ധുവായ സിപിഎം നേതാവാണ് എന്ന ആക്ഷേപം ശക്തമാണ് ദിവ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇരുപത്തിയൊൻപതിന് തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി വിധി പറയും അതിനു മുമ്പ് ദിവ്യ കീഴടങ്ങുന്നതാണ് നല്ലത് എന്നാണ് സിപിഎമ്മിലെ പൊതുചിന്ത എന്നാൽ രാഷ്ട്രീയമായി ജയിലിലേക്ക് പോകുന്നത് ദിവ്യയ്ക്ക് തിരിച്ചടിയാകുമെന്ന് കരുതുന്നവരും ഏറെയാണ്